വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭ കെഴുതിയ ഒന്നാം ലേഖനത്തിൽ വളരെ ചങ്കുറപ്പോടും ആത്മവിശ്വാസത്തോടും കൂടെ ഇപ്രകാരം പറയുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു തിരുഹൃദയ തിരുനാളനായി ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ നാളുകളിൽ ഈശോ നമ്മോട് ചോദിക്കുന്നു നിനക്ക് എൻ്റെ മനസ്സ് അറിയാമോ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ച പൂർവ യൗസേപ്പ് അറിയാതെ പാപം ചെയ്യാൻ എല്ലാ സാധ്യതകളും ഉയർന്നു വന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക എന്ന് പറഞ്ഞ് പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകന്നു ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിച്ച അബ്രാഹത്തോട് ദൈവം സ്വതോം ഗുമോറോ നശിപ്പിക്കാനുള്ള തൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി എന്നാൽ യോന പ്രവാചകൻ കർത്താവിൻ്റെ മനസ്സറിഞ്ഞിട്ടും അതിനോട് മറുതലിച്ചപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരുന്നു യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും ചില സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ മനസ്സറിയാൻ സാധിക്കാതെ പോയി യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ മനസ്സറിയാൻ സാധിക്കാതെ പത്രോസ് അതിനെ എതിർക്കുകയും കർത്താവിൻ്റെ ശാസനയ്ക്ക് പാത്രമാവുകയും ചെയ്തു എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിൻ്റെ മനസ്സറിയാത്തവരായിരുന്നു എന്നാൽ തിരുവചനത്തിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും ശക്തി അവരിൽ വ്യാപരിച്ചപ്പോൾ അവർ കർത്താവിൻ്റെ മനസ്സറിയുന്നവരായി മാറി കൂടെ നടക്കുന്ന യേശുവിനെ കാണാൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു തിരുവചനത്താൽ അവരുടെ ഹൃദയം ജ്വലിച്ചു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവിടുത്തെ ഹിതം പൂർണ്ണമായി നിറവേറ്റാൻ നമുക്കും തിരുവചനത്തിലും പരിശുദ്ധ കുർബാനയിലും പൂർണ്ണമായി ആശ്രയിക്കാം തിരുവചനവും പരിശുദ്ധ കുർബാനയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി മാറട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ